ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മീൻ മുളക് കറിയാണ്. നമ്മൾ വേളൂരിയാണ് എടുക്കുന്നത്. വെളുത്ത ചെറിയ മീനാണ് വേളൂരി. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് വളരെ നല്ലതാണ്, അതുപോലെ ഗർഭിണികൾക്കും കഴിക്കാനായിട്ട് വളരെ നല്ലതാണിത്. ഞാനിവിടെ 350 ഗ്രാമോളം വേളൂരി മീന് നന്നായി വൃത്തിയായി കഴുകി നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു മസാല റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി നമ്മൾ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ, 1 ടീസ്പൂൺ എടുക്കുന്നുള്ളൂ. മല്ലിപ്പൊടി കൂടിയാൽ, നമ്മൾ തേങ്ങ ചേർക്കുന്ന കറിയല്ലാത്തതുകൊണ്ട് മല്ലിപ്പൊടി കൂടിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഞാനിത് 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നല്ല കളറ് കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂണോളമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാശ്മീരി ചില്ലിയും സാധാരണ മുളക് പൊടിയും നിങ്ങളുടെ ഒരു എരിവിൻ്റെ അളവനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഈ മസാലകളെല്ലാം കൂടെ കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്ത് ഒഴിക്കുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് മിക്സ് ആയി കിട്ടാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ വെള്ളമൊഴിച്ചിട്ട് നല്ല ക്രീമി ടെക്സ്ചർ ആക്കിയിട്ട് ആദ്യം തന്നെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. തരികളൊക്കെ ഒന്ന് മാറ്റി നന്നായി മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഒരു മൺകലത്തിലാണ് മീൻകറി നമ്മളെല്ലാവരും തയ്യാറാക്കുക. മൺകലത്തിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ചേർക്കുന്നവരുണ്ട്. കടുക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്തോളൂ. ചില സ്ഥലങ്ങളിൽ കടുക് മീൻകറിയിൽ എടുക്കാറില്ല. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയാണ് നമ്മളിതിലേക്ക് എടുക്കുന്നത്. 1-5 എണ്ണം എടുത്ത് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. സവാളയൊന്നും ചേർക്കരുത്. പിന്നെ പച്ചമുളക്, അതുപോലെ കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 തക്കാളി, അതുപോലെ 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് കിട്ടാനായിട്ട് നമുക്കൊരൽപ്പം ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി എണ്ണയിൽ നന്നായിട്ട് മൊഴിഞ്ഞ് വഴന്ന് കിട്ടണം നമുക്ക്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ മിക്സ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പാത്രം മാറ്റരുത്, നമുക്ക് വാഷ് ചെയ്തിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പുളി വെള്ളമാണ്. ഇത് ഞാൻ നമ്മുടെ വാളംപുളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുടംപുളി എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം, കുഴപ്പമില്ല. പുളി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് വീണ്ടും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം 3 ഗ്ലാസോളം വെള്ളമാണ് ഇതിലേക്ക് നമ്മൾ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. നമ്മുടെ കറി തിളച്ചിട്ടൊരു 5-10 മിനിറ്റ് വരെ നന്നായി തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മീനിട്ടതിന് ശേഷം തിളപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ചാറ് നല്ല കുറുകിയതിന് ശേഷം മാത്രം മീനിട്ട് കൊടുത്താൽ മതി. ഇനി മീനിട്ട് കൊടുത്തതിന് ശേഷം ഈ സമയത്ത് ഉപ്പൊക്കെ നമുക്കൊന്ന് പരിശോധിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദേ നന്നായി തിളച്ച് വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദേ കണ്ടില്ലേ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കളർഫുള്ളായിട്ട് നമ്മുടെ മീൻകറി വന്നിട്ടുണ്ട്. അപ്പോൾ വേളൂരി മീൻ കിട്ടുമ്പോൾ ഇതുപോലെ മുളക് കറി ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക് യു, ബൈ.